ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു കേരളക്കരയെ ആകമാനം ഞെട്ടിച്ച ആ അപകടം നടന്നത്. ബാലഭാസ്കറും കുടുംബവുമായിരുന്നു ആ അപകടത്തിൽ പെട്ടത്. അപകടത്തിൽ പൊലിഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയ കലാകാരനായ ബാലഭാസ്കറിൻ്റെയും കുഞ്ഞുമകൾ തേജസ്വിനിയുടെയും ജീവനായിരുന്നു. മറ്റൊരു നൊമ്പരമായി ലക്ഷ്മിയുടെയും ഡ്രൈവറുടെയും ജീവൻ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയ ലക്ഷ്മിക്ക് ഓർമ്മകൾ തിരികെ ലഭിച്ചു. ബാലയുടെയും മകളുടെയും വിയോഗം ലക്ഷ്മിയോട് കുടുംബാംഗങ്ങൾ തുറന്നു പറയുകയും ചെയ്തു. ശാരീരിക വേദനയേക്കാൾ അധികമുള്ള മാനസിക വേദനയും പേറി ലക്ഷ്മി കരയുകയാണ്. ലക്ഷ്മി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വരാൻ നാളുകൾ എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കേരളം മാത്രമല്ല ലോകം മുഴുവൻ ലക്ഷ്മിക്കായി പ്രാർത്ഥിക്കുകയാണ്. ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സ്റ്റീഫൻ ദേവസി തുടർച്ചയായി അറിയിപ്പുകൾ ലൈവ് വീഡിയോ വഴി ജനങ്ങളെ അറിയിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലക്ഷ്മിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ആ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മി തൻ്റെ കണ്ണുകൾ തുറന്നത്. ആ കണ്ണുകളിൽ നിന്ന് അവൾ തിരയുന്നത് ബാലയെയും മകളെയുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്നാൽ അന്നവളോട് ഒന്നും തുറന്നു പറയാൻ പാടില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതിന് പ്രകാരം ഞങ്ങൾ എല്ലാം അവളോട് മറച്ചുവെച്ചു. പിറ്റേന്ന് വീണ്ടും ആംഗ്യത്തിലൂടെ അവൾ വീണ്ടും ബാലയെയും മകളെയും കുറിച്ച് അന്വേഷിച്ചു. ഇനിയും മറച്ചു വയ്ക്കാനാകില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ സത്യം തുറന്നു പറഞ്ഞു. ഒരു മരവിപ്പായിരുന്നു ആ മുഖത്ത്. ഇപ്പോൾ അവൾ കരയുക മാത്രമാണ് എപ്പോഴും ചെയ്യുന്നത്. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഞങ്ങൾക്ക് അറിയില്ല. അവളുടെ ജീവനായിരുന്നു ബാലയും മോളും. അവരില്ലാത്ത അവൾ പൂർണ്ണയല്ല. ഞങ്ങൾ അവളുടെ സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എത്രയും വേഗം അവൾ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് വീണ്ടെടുക്കണം. പതുക്കെ അവളെല്ലാം തിരിച്ചറിഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് തിരികെ വരണേ എന്നാണ് പ്രാർത്ഥന. ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങളുടെ എല്ലാമായ മകനെയും കുഞ്ഞിനെയുമാണ്. ആ ദുഃഖം ഒരിക്കലും മാറില്ല. നിറകണ്ണുകളോടെ ആ അമ്മ ഇത്രയും പറഞ്ഞു നിർത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.